നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം ആഹാ തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വിവാഹം കെങ്കേമമായി നടന്നു അഡാർ ലുക്കിലായിരുന്നു നമ്മുടെ നയൻസ് പക്ഷെ ഒരു കൂട്ടർക്ക് ഈ കല്യാണം അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അസൂയെന്ന് പറയാൻ പറ്റില്ല ചില കുത്തിരിപ്പുകളാണ് പ്രശ്നം ഒന്നാമത് സൂപ്പർ ഡ്യൂപ്പർ താരങ്ങളായ രജനീകാന്തും ഷാറൂഖ് ഖാനും ഒക്കെ പങ്കെടുത്ത വിവാഹത്തിൽ മലയാളത്തിലെ പ്രമുഖനും മഹാനും ഒന്നുമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അത്ര ജനപ്രിയനല്ലാത്ത ദിലീപിന് ക്ഷണവും ഉണ്ടായിരുന്നു കേസും കൂട്ടുമൊക്കെ ആണെങ്കിലും പുള്ളി നല്ല അഡാർ അധോലോക ലുക്കിൽ പോവുകയും ചെയ്തു ഈ ക്ഷണിക്കലിനും ക്ഷണമില്ലാത്തതിനും ഒക്കെ പിന്നിൽ പഴയ ചില കണക്കുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇത് കൃത്യമായി ഫാൻസുകാർക്ക് അറിയുകയും ചെയ്യാം പത്ത് വർഷത്തോളം ഒരു മാധ്യമത്തിനും ഇൻ്റർവ്യൂ കൊടുക്കാതെ തന്നെ തന്റെ സ്റ്റാറിടം നിലനിർത്തിയ നയൻസിനോട് പലർക്കും നല്ല അസൂയയും പോരെ പൂരം കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൂടു ചോറ് വാരിക്കുന്ന പോലെ ചില പ്രത്യേക ഫാൻസുകാർ വിവാഹ ഫോട്ടോയ്ക്ക് താഴെ കൂതറ കമന്റുകളുമായി എത്തി നയൻസിന്റെ കെട്ടിയതും കെട്ടാത്തതുമായ പ്രണയബന്ധങ്ങളുടെ മുതൽ അവരുടെ പ്രായം വരെ ചർച്ചയാക്കി ഹ എന്തൊരു ചാച്ചരത എന്തൊരു പ്രബുദ്ധത ദിലീപ് എന്ന നടൻ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയാണ് ഒരുപാട് ആരോപണങ്ങളും നേരിടുന്നുണ്ട് എന്നാൽ ഒരാരോപണങ്ങളുമില്ലാത്ത കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ ബഹുമാനിച്ച് പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ആളുകളെ ഒന്നും നയൻസ് അടുപ്പിച്ചിട്ടില്ലല്ലോ അപ്പ എവിടെയോ എന്തോ തകരാറ് പോലെ ഇവിടെയുള്ള ആരുടെയും സഹായം വേണ്ട നയൻസ് എന്ന താരാജ്ഞിക്ക് തമിഴ് മാധ്യമങ്ങളെ വിശ്വസിക്കാമെങ്കിൽ അവസാനത്തെ സിനിമയ്ക്ക് അവർക്ക് കിട്ടിയ പ്രതിഫലം ആറ് കോടിയാണ് അപ്പോൾ വിവാഹത്തിന് ഇഷ്ടമുള്ളവരെ മാത്രം ഐ റിപ്പീറ്റ് തൻ്റെ മനസ്സിന് പിടിച്ചവരെ മാത്രം വിളിക്കാൻ അവർക്ക് ധൈര്യമുണ്ട് അതായത് ഉത്തമ ദിലീപ് എന്ന നടനെ ബലാണ്ടങ്ങ് ക്രൂശിക്കുമ്പം ബാക്കിയെല്ലാവരും പുണ്യാളന്മാരാണ് എന്നൊന്നും ഭാവിക്കണ്ട അങ്ങനെ അല്ല എന്ന് ഈ കല്യാണം വിളിയോടെ തെളിഞ്ഞു അപ്പം പിന്നെ നയൻതാര അഹങ്കാരിയാണെന്ന് പറയുന്നത് തന്നെയാണ് എളുപ്പം ഇനി നാളെ മുതൽ വിഘ്നേഷ് നയൻസ് ഡിവോഴ്സ് കഥകളുമായി അർമാദിക്കാം ഈ കൂട്ടർക്ക് അതല്ലേ നടക്കൂ